ഹലോ ഗൈസ്, അരുവി വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതോടൊപ്പം വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിൽ തന്നെയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ കഴിഞ്ഞ കനകക്കുന്ന് കൊട്ടാരത്തിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അടുത്ത ഭാഗമാണ് ഇപ്പം ഇവിടെ തുടങ്ങുന്നത്. ഈ കാണുന്ന ഇത് കണ്ടോ, ഈ ഒരു വേ, ഇത് ഒരു ശരിക്കും ഇവിടെ നേരത്തെ മുട്ടക്കുന്നായിരുന്നു. മുട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ നിറഞ്ഞ നമ്മുടെ ഈ സ്റ്റെപ്സിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് പോലെ തന്നെ ഒരു മുട്ടക്കുന്നാണ്. ഇവിടെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞ അടുത്ത വീഡിയോ നമ്മൾ തുടങ്ങുകയാണ്. ഈ മുട്ടക്കുന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ മുട്ടക്കുന്നൊരു സ്റ്റെപ്സായിട്ട് മാറ്റിയത്. കഴിഞ്ഞ കനകക്കുന്നിലേക്കുള്ള വേ ഒരു എക്സിറ്റ് ഇവിടെ നിന്നിങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, ഈ കാണുന്ന സൈഡ് വാൾ കണ്ടോ, നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് ഇത് കാണുന്നത്. അതായത് കൊട്ടാരത്തിൻ്റെ ചുറ്റു വളപ്പമുള്ള ഒരു മതിൽക്കെട്ടാണ് ഒരു സൈഡ് വാൾ എന്ന് പറയുന്നത്. നമ്മുടെ കാൽമുട്ടിൻ്റെ മുട്ടിൻ്റെ പൊക്കമേ ഉള്ളൂ കൊട്ടാരം വളപ്പിനകത്ത് നിന്ന് കഴിഞ്ഞാൽ. ശരിക്കും ആ നേരത്തെ കണ്ട പോയിന്റിൽ ആണ് നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ഇരിക്കാറുള്ളത്. രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ കൊട്ടാരം ഈ ഉദ്യാനത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ കൊട്ടാരം വളപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ആ എൻഡിൽ, ആ ഒരു അതൊരു കോർണറാണ്, ആ എൻഡിൽ അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കും. അതുപോലെ തന്നെ മറ സൈഡ് മുളങ്കൂട്ടത്തിൻ്റെ അടുക്കലും ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ. അതായത് നിഷാഗന്ധിയുടെ ആ എൻട്രൻസിലേക്ക് അവിടെയും വന്നിരിക്കാറുണ്ട് ഞങ്ങൾ. ഓക്കെ, അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും കമിതാക്കൾ വീണ്ടും കോവിഡിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം കനകക്കുന്നിൽ എത്തിയിരിക്കുന്നു. കനകക്കുന്നിൻ്റെ ഓരോ ചെടികളെയും മരങ്ങളെയും പുൽത്തകിടിയെയും ഉണർത്തിയിരിക്കുന്നു. അങ്ങനെ കനകക്കുന്ന് ഉണർന്നിരിക്കുന്നു കേട്ടോ. വീണ്ടും ഒരു പ്രണയത്തിൻ്റെ സുഗന്ധകാലം, മരച്ചുവട്ടിലെ പ്രണയത്തിൻ്റെ നിശ്വാസകാലം, ഇണങ്ങിയും പിണങ്ങിയും ഇളങ്കാറ്റുമേറ്റുമുള്ള കാലം. ആ അങ്ങനെ ഈ ഉദ്യാനത്തിലെ ഓരോ മരങ്ങളെയും ഓരോ ചെടികളെയും ഓരോ പുൽനാമ്പുകളെയും നമ്മൾ ഉണർത്തിയിരിക്കുന്നു. ആ കാണുന്ന കണ്ടോ, അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്, അവിടെ യൂറിനിലാണ്. അപ്പോൾ ഈ ഒരു ഉദ്യാനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം എത്രയാണ് പോകുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. ഈ കാണുന്നുണ്ടോ, കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെ വളച്ച് കെട്ടിയിട്ട് ആ കാണുന്നൊരു ഗോപുരം പോലെ, അത് ശരിക്കും അവിടെയും ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അനുബന്ധ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ്. ഈ ഉദ്യാനത്തിനകത്ത് വരുന്നവർക്ക് ഇരിക്കുവാനായിട്ട് ഇതുമാതിരി സിമൻ്റ് ബെഞ്ചുകൾ, നല്ല ഗ്രാനൈറ്റൊക്കെ പാകിയിട്ട്, ഗ്രാനൈറ്റിൻ്റെ ടൈലൊക്കെ പാകിയിട്ട് വളരെ സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. ഈ കണ്ട ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഈ കണ്ടു കഴിഞ്ഞ സ്ഥലങ്ങളും ശരിക്കും ഓണാഘോഷ പരിപാടികളും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുമ്പോൾ അരങ്ങേറുന്ന ഓരോ വേദികളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ എത്രയാ സമയം പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതാണ് സുന്ദരമാക്കിയിട്ട് ഓരോ വേകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വദേശികളായാലും വിദേശികളായാലും വരുന്നവർക്കെല്ലാവർക്കും ഈ ഉദ്യാനത്തെ സംരക്ഷിക്കേണ്ട ഒരു കടമ കൂടിയുണ്ട്. ഈ പുൽത്തകിടിയെയും അതുപോലെ തന്നെ ഇവിടെ സംവിധാനിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും സംരക്ഷിക്കേണ്ട കടമ നമുക്ക് കൂടിയുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ അല്ലെങ്കിൽ മറ്റ് ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയും, ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ സൂക്ഷിക്കേണ്ട ഒരു കടമ നമുക്ക് കൂടിയുണ്ട്. നാളെയും നമുക്കിത് വേണം. നമ്മളുടെ പിൻതലമുറക്കാരും വരുമ്പോൾ നമ്മൾ അനുഭവിച്ചതുപോലെ തന്നെ അവർക്കും അനുഭവിക്കാൻ സാധിക്കണം. ആ കാണുന്ന ഒരു കൂര കണ്ടോ, ഈ കാണുന്നത് അതിൻ്റെ താഴെ ബെഞ്ചും ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ട് സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും അവിടെയും ടൂറിസ്റ്റുകൾക്ക്, വരുന്ന സഞ്ചാരികൾക്ക്, വരുന്നവർക്ക് എല്ലാവർക്കും, ആർക്കും ആയിക്കോട്ടെ, ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും വിശ്രമിക്കുവാനും അവിടെ സമയം സ്പെൻഡ് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ അതിനകത്ത് തന്നെ ഇത് നിഷാഗന്ധിയുടെ ഏതാണ്ട് ഫ്രണ്ടായിട്ട് വരും. നിഷാഗന്ധിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കൂൾ ബാറ്, ഐസ്ക്രീംസ് പാർലർ, അതുപോലെ തന്നെ ലഘുഭക്ഷണശാല, ഒരു ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ഒരു ഇടം കൂടി അവിടെയുണ്ട്. ആ കണ്ടതാണ് നമ്മൾ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന യൂറിനിലും അവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇത്
ഇതിനെ നിശാഗന്ധിയുടെ മുന്നിലായി കേട്ടോ. നിശാഗന്ധിയുടെ മുന്നിൽ ഒരു വടവൃക്ഷം നിപ്പുണ്ട്. ആ വൃക്ഷത്തിൻ്റെ മുന്നിൽ തന്നെ നിശാഗന്ധിയുടെ ബോർഡുമുണ്ട്. ഈ നിശാഗന്ധിയിലേക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് മൂന്ന് വേകളുണ്ട്. അതിലൊരു വേ ആണ് ഈ കാണുന്നത്. അവിടെ ഓട് ഉപയോഗിയ ഒരു കൂരയുണ്ട്. ഈ കൂരയ്ക്കടിയിലൂടെയും നേരെ അടിവശത്തുകൂടി നേരെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് അകത്തേക്ക് ഇറങ്ങാം. അകത്തേക്ക് ഇറങ്ങുമ്പോഴും മൂന്ന് നാലഞ്ച് കൂരകൾ ഇങ്ങനെ മേളിലായിട്ട് അവിടെ റൈറ്റ് സൈഡ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെയും ഇങ്ങനെ കാണാം. അവിടെ അവിടെ പോയിട്ട് അതൊക്കെ വി വി ഐ പിസിന് അല്ലെങ്കിൽ വരുന്നവർക്ക് മറ്റ് ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കുവാൻ അവിടെ ചെയറിട്ട് കൊടുക്കും കൂരകൾക്കകത്ത്. അതുപോലെ തന്നെ പടവുകൾ പടവുകളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റേഡിയം മോഡലിൽ തന്നെ. അത് ജനങ്ങൾക്ക് വിശാലമായിട്ട് ഇരുന്നു കൊണ്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നടക്കുന്ന ഓരോ വിനോദ പരിപാടികളും വിശാലമായിട്ടിരുന്നു കൊണ്ട് വീക്ഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിശാഗന്ധി ഓഡിറ്റോറിയം ശരിക്കും ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിന് മേൽക്കൂരയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ. ഇവിടെയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവലും ഇവിടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന ഒരു വലിയ വേദിയും കൂടിയാണ് നമ്മുടെ ഈ നിശാഗന്ധി ഓഡിറ്റോറിയം. അവിടെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ സ്റ്റുഡൻസാണ്. അതായത് ഓരോ കോളേജുകളിലെ സ്റ്റുഡൻസ് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടും അല്ലാതെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഉദ്യാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിങ്ങനെ കാണാൻ കഴിയും. കമിതാക്കളെ മാത്രമല്ല, വിദ്യാർത്ഥികളെ മാത്രമല്ല, രക്ഷകർത്താക്കളെ മാത്രമല്ല, അധ്യാപകരെ മാത്രമല്ല, വിദേശികളെയും സ്വദേശികളെയും മാത്രമല്ല, പല മേഖലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അവർക്കെല്ലാവർക്കും വരുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫീലുണ്ട്. അവർക്ക് അവരുടെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് സമയം സ്പെൻഡ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. പഠിക്കാൻ വരുന്നവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വരുന്നവർക്ക് അതിന് കഴിയുന്നുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നടക്കുവാൻ അല്ലെങ്കിൽ നടത്തിച്ചെടുക്കുവാൻ ഈ ഉദ്യാനത്തിനകത്ത് കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇവിടെ വന്നു പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. ഇവിടെ വന്നവർക്കറിയാം രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ളൊരു പാലസാണ് കേട്ടോ ഇത്. ബ്രിട്ടീഷുകാർ പണിതെന്നാണ് എൻ്റെ വിശ്വാസം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാനും വരുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട് വരുമ്പോൾ എത്രത്തോളം ആളുകളുണ്ടെന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. യൂറോപ്യൻ ആർക്കിടെക്ചറും കേരള പരമ്പരാഗത വാസ്തുശില്പ വിദ്യയുമായി സമന്വയിപ്പിച്ചാണ് ഈ പാലസിൻ്റെ നിർമ്മാണം. ആ പാലസിനെയൊക്കെ കണ്ടുകൊണ്ട് ഈ ഉദ്യാനത്തെ കണ്ടുകൊണ്ട് ഉദ്യാനത്തിനകത്തുള്ള മരങ്ങളെയും ചെടികളെയും പുൽനാമ്പുകളെയും പക്ഷികളെയും പറവുകളെയൊക്കെ കണ്ടുകൊണ്ട് നടക്കുവാനും എക്സസൈസ് ചെയ്യുവാനും ആ കുളിർകാറ്റ് ഏറ്റുകൊണ്ടുള്ള ഇരുത്തത്തിനും നടത്തത്തിനും ഒക്കെ വല്ലാത്തൊരു സുഖമാണ്. ശരിക്കും അതിന് തന്നെയാണ് ഇവിടെ ആളുകൾ എത്തുന്നതും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഉണ്ടാവും. ലാസ്റ്റ് പാർട്ടായിരിക്കും മിക്കവാറും അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം കേട്ടോ. ഓക്കെ, താങ്ക്.